നമസ്കാരം. എൻ്റെ പുതിയ സിനിമയുടെ പൂജയാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. സിനിമയുടെ പേര് റേഡിയോ ജോക്കി എന്നാണ്. പേര് കേൾക്കുന്നത് പോലെ തന്നെ ഒരു എഫ് എം സ്റ്റേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാർത്തിക എന്ന് പറയുന്നൊരു പെൺകുട്ടി, അവളെ ശ്രോതാക്കൾ വിളിക്കുന്നത് കാർത്തു അല്ലെങ്കിൽ കൺമണി കാർത്തു എന്നാണ്. കാരണം അത്രയ്ക്കും ആ കുട്ടിയെ ഈ ശ്രോതാക്കൾക്ക് ജീവനാണ്. ഒരുപാട് പേര് ഈ കുട്ടിയുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഒരു ദിവസം അവരുടെ എന്താ പറയുക, കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല എന്ന് വിശ്വസിക്കുന്നൊരു വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. ഒരു ഉദാഹരണത്തിനൊരു മീ മിക്കുന്നൊരു അമ്മച്ചിയുണ്ട്, പിന്നെ ഒരു ബാർബർ ഷോപ്പിലെ ഒരു ഒരു പുഷ്പേട്ടനുണ്ട്, ടാക്സി ഓടിക്കുന്ന ഒരു ബാലേട്ടനുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർ സ്ഥിരം ഈ കുട്ടിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷം ഈ കുട്ടി, ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ഇൻ ദ സെൻസ് പിന്നെ ഒളിവിൽ പോയെന്നോ അല്ലെങ്കിൽ അങ്ങനെ അർത്ഥത്തിലല്ല. റേഡിയോ സ്റ്റേഷനിൽ പ്രോഗ്രാം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഈ കുട്ടിക്കുണ്ടായി. അതിൻ്റെ ഒരു വേദന ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ഉണ്ട്, ഈ ശ്രോതാക്കൾക്കൊക്കെ ഉണ്ട്. ഈ രണ്ട് വർഷത്തിന് ശേഷം ഈ കുട്ടി റേഡിയോ സ്റ്റേഷനിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നിടത്തുനിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ഇതിന് മുമ്പിലത്തെ ഈ രണ്ട് വർഷം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ സസ്പെൻസ്. ഇവിടെ കുറച്ച് കഥാപാത്രങ്ങൾ, ഈ രണ്ട് വർഷമായിട്ട് ചാനലിൽ ഇല്ലായിരുന്ന ചില പുതുമുഖങ്ങൾ. ബാലു എന്ന് പറയുന്ന ഒരു പുതിയ റേഡിയോ ജോക്കി, അവൻ എന്ന് പറഞ്ഞാൽ അല്പം ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ബാലു. പിന്നെ ഇവിടുത്തെ ഓൾ ഇൻ ഓളായിട്ട് നടക്കുന്ന, ചായ എടുത്ത് കൊടുക്കണമെങ്കിൽ എടുത്ത് കൊടുക്കും, ജോക്കിയാണെങ്കിൽ ജോക്കിയാണ് എന്നൊക്കെ പറയുന്ന ശിവൻ എന്ന് പറയുന്നൊരു കഥാപാത്രം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കൺമണി കാർത്തുമായിട്ട് അഭിനയിക്കുന്നത് നിമിഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ ബാലുവിനെ അവതരിപ്പിക്കുന്നത് അർജുൻ എന്ന് പറയുന്ന ഈ പുതിയ തലമുറയിൽ ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ആർട്ടിസ്റ്റ് അർജുനാണ്. പിന്നെ ഈ ശിവൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത് 72 മോഡലിൻ്റെ നിർമ്മാതാവായ ചരിചന്ദ്രൻ നായരുടെ മകൻ ഭരത്. ഭരത് 72 മോഡലിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് വരികയാണ്. പിന്നെ റേഡിയോ സ്റ്റേഷനിൽ തന്നെ ക്രിസ് എന്ന് പറയുന്നൊരു കഥാപാത്രം, സ്റ്റേഷൻ ഡയറക്ടർ. അദ്ദേഹം ഈ സ്റ്റേഷൻ്റെ ഓൾ ഇൻ ആളാണ്. ചെറിയ കച്ചവട മനസ്സ് ഉണ്ടെങ്കിലും പുള്ളി എല്ലാവരുമായിട്ട് വലിയ സൗഹൃദത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അത് അഭിനയിക്കുന്നത് ദുബായിലെ ഒരു വലിയ റേഡിയോ സ്റ്റേഷൻ ഡയറക്ടർ തന്നെയായ ക്രിസ് അയ്യർ എന്ന് പറയുന്ന ക്രിസ് തന്നെയാണ്, അതേ പേരിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. പിന്നെ ഈ കുറേ ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ്. ഈ കാർത്തു എന്ന് പറയുന്ന കുട്ടിക്ക് അമ്മയുണ്ട്, അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനുണ്ട്, പക്ഷെ അച്ഛൻ മാറി താമസിക്കുന്നൊരവസ്ഥയാണ്. ഇവളുടെ വീട്ടിലെ പശ്ചാത്തലവും അല്പം കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ റേഡിയോ ജോക്കീസിനെ കുറിച്ച് പറയുമ്പം ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഉള്ളിൽ കരയുമ്പോഴും ചിരിക്കേണ്ടി വരും, ഉള്ളിൽ ചിരിക്കുമ്പോൾ ചിലപ്പോൾ കരയേണ്ടി വരും എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ച് ഒരിക്കലും ഇവർക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. പ്രോഗ്രാം ഒന്ന് വേറിട്ട്, അതായത് മറ്റൊരു രീതിയാണ് പ്രോഗ്രാമിൽ സംഭവിക്കാറുള്ളത്. മനസ്സിലുള്ളത് ഒരിക്കലും അവർക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മൈക്ക് ഓൺ ചെയ്താൽ അവർ ചാർജായിരിക്കണം, അവർ സ്മാർട്ടായിരിക്കണം. അതാണ് ഈ ഈ റേഡിയോ ജോക്കി എന്ന് പറയുന്ന ഈ ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഇങ്ങനെ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ബൃഹത്തായ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു കഥയല്ലത്, ഒരു ചെറിയ എലമെൻ്റാണ്. ആ ചെറിയ എലമെൻറ്റിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ കഥ പറയുന്നൊരു സമ്പ്രദായത്തിലാണ് റേഡിയോ ജോക്കി പോകുന്നത്. ഇത് നിർമ്മിക്കുന്നത് പേൾ വിഷൻ്റെ ബാനറിൽ രാജേഷ് പിള്ള എന്ന് പറയുന്ന, ദുബായിലും മാവേലിക്കരയൊക്കെയുള്ള ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്താണ്. പിന്നെ ഇതിനകത്ത് പ്രഗത്ഭരായ ടെക്നീഷ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ എൻ്റെ സ്ഥിരം ക്യാമറാമാനായ കെ പി നമ്പ്യാതിരി ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. സന്തോഷ് വർമ്മയും എം ജയചന്ദ്രനും കൂടെയാണ് പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ അരോമ മോഹൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. സൂര്യ പീറ്ററുണ്ട് സ്റ്റില്ല്. പിന്നെ പ്രദീപ് ശങ്കർ, ഞാൻ 72 മോഡലിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത എഡിറ്റർ പ്രദീപ് ശങ്കറാണ് ഇതിൻ്റെയും എഡിറ്റർ. പിന്നെ ബാക്കി കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ഒരു എല്ലാ അറിയപ്പെടുന്ന ടെക്നീഷ്യൻസ് തന്നെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ റിലീസിനെ കുറിച്ചൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. മെയ് 20-ഓടുകൂടി ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള പ്ലാനിങ്ങാണ്. ഇതൊക്കെയാണ് റേഡിയോ ജോക്കി എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ പതുക്കെ പതുക്കെ ഓരോ സ്റ്റേജിൽ വരുമ്പോൾ കഥ കുറച്ചുകൂടി പറയാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ കഥയും പറയാം, കഥാപാത്രങ്ങളും പറയാം. ഒരുപാട് കഥാപാത്രങ്ങൾ വേറെയും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റേഡിയോ ജോക്കി എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ ഡ്രീം പ്രോജക്റ്റാണ്. വലിയ ഡ്രീം പ്രോജക്റ്റല്ല, ഒരു ചെറിയ ഡ്രീം പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ
മനസ്സ് മുഴുവൻ ഞാനിപ്പോൾ അതിലർപ്പിച്ച് എഴുത്തും ചിന്തയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.